അതായത് നമ്മുടെ റീസണിങ് ആണ്, മാത്തമാറ്റിക്കൽ എതിരൊന്നുമില്ല. അതായത് നമ്മൾ ആ ചാപ്റ്റർ നമ്മൾ ആരെങ്കിലും പഠിക്കണമെന്ന് ഫൈനൽ എക്സാമിന് ഉണ്ടാവില്ല. നമുക്ക് നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്വയമേ ഒന്ന് നോക്കിയിട്ട് ഡൗട്ട്സ് നമ്മൾ ചോദിച്ചാൽ. ഇപ്പൊ നമ്മൾ സോളിഡ്സ് തന്നെ, വിഷ്വലൈസേഷൻ തന്നെ എന്തത് ചെറിയൊരു വ്യത്യാസം. അതിനകത്ത് ഏഴാം ക്ലാസ്സിൽ ആ ഒരു മാത്തമാറ്റിക്കലി അല്ലാതെ നമ്മുടെ മെന്റലബിലിറ്റി വ്യൂവിലല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ മാത്തമാറ്റിക്കലി തന്നെ നോക്കാൻ പോവാം. നമുക്ക് പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും നയൻത്തിലും എയ്ത്തിലും എല്ലാം വേണ്ടതാണ് കുറച്ച് ശരിക്കുന്നത്. അവരെ കുറിച്ചൊന്ന് ഒന്ന് ഓവർവ്യൂ തരുന്നുണ്ട്. ഇതെന്താണെന്ന് അറിയാൻ മക്കളെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റുബിക്സ് ക്യൂബ് ഒക്കെ അല്ലെ, കളിക്കുന്ന സ്ഥാനം കണ്ടിട്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കളർ ആകുന്നേ, അങ്ങനെ നമ്മൾ റുബിക്സ് ക്യൂബ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. ക്യൂബ് ാണ് ക്യൂബ്. ക്യൂബ് എന്ന് വെച്ചാൽ എല്ലാ സൈഡിലും ക്യൂബ്, ക്യൂബ് ഉണ്ടായത് എല്ലാ സൈഡും സ്ക്വയേഴ്സ് കൊണ്ടുണ്ടായ ഒരു ഷേപ്പാണ് ക്യൂബ്. അതായത് റുബിക്സ് ക്യൂബിന് എത്ര ഫേസ് ഉണ്ട് മക്കൾ നോക്ക്. ഇവിടെ ഫ്രണ്ടിൽ ഒരു ഫേസ് ഉണ്ട്, ബാക്കിൽ ഒരെണ്ണമുണ്ട്, ലെഫ്റ്റിൽ ഒരെണ്ണമുണ്ട്, റൈറ്റിൽ ഒരെണ്ണമുണ്ട്, അപ്പിൽ ഒരെണ്ണമുണ്ട്, ഡൗണിൽ ഒരെണ്ണം. അപ്പൊ എത്ര ഉണ്ട്? ആറ് ഫേസസ് ഉണ്ട്. ആറ് ഫേസും എന്താണ്? സ്ക്വയർ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്യൂബ്. അപ്പൊ ആറ് ഫേസും സ്ക്വയർ ആയതിനെ വിളിക്കുന്ന പേരാണ് ക്യൂബ്. എക്സാമ്പിൾ ഏതാണ്? നമ്മുടെ റൂബിക്സ്. അപ്പൊ അതിന്റെ മുകളിൽ എന്താ സ്ക്വയർ, താഴെ എന്താ സ്ക്വയർ, സൈഡുകളിൽ എന്താ സ്ക്വയർ, എല്ലാം ഒരേ ഡൈമെൻഷനുള്ള, എല്ലായിടത്തും ഒരേ ലെങ്ത്തും ബ്രെത്തുമുള്ള സ്ക്വയർ. രണ്ടാമത്തെ ഷേപ്പാണ് ക്യൂബോയിഡ്. ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ഒരു ഇഷ്ടികയാണ്. അപ്പോ ഒരു ഇഷ്ടിക ഓർത്തോ, അല്ലെങ്കിൽ സ്റ്റീൽപ്പെട്ടി കൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എറേസർ എന്തെങ്കിലും ഒരു നോക്കാനുള്ള ഷേപ്പിലിരിക്കുന്ന, അതിന്റെ കൂടെ നിങ്ങൾ റുബിക്സ് ക്യൂബ് നോക്കണം. റുബിക്സ് ക്യൂബ് എന്താണ്? എല്ലാ ഫേസുകളും സ്ക്വയേഴ്സ് ആണ്. എല്ലാ ഫേസിലും ലെങ്തും ബ്രെഡ്ത്തും എല്ലാ സെയിമാണ്. ഇഷ്ടികയാണോ ഒരു ഗ്രൂപ്പിന്റെ എന്തായിരിക്കുന്നെ? ആ അതിന് ലെങ്ത് കൂടുതലാണ്, ആ ലെങ്തിനേക്കാൾ വ്യത്യാസപ്പെട്ടതാണ് അതിന്റെ ഹൈറ്റ്. അത് രണ്ടു വരിക്കത്തിൽ അതിന് സൈഡ് മേബി സെയിം ആവാം, സെയിം ആവാതിരിക്കാം അല്ലേ. അപ്പോ ക്യൂബോയിഡ് എന്ന് വെച്ചാൽ എല്ലാ ഫേസിലും സ്ക്വയർ കാണുമെന്നില്ല, എല്ലാ ഫേസിലും റെക്റ്റാംഗിൾ. ഇതിനും എത്ര ഫേസ് ഉണ്ട്? വൺ ഫ്രണ്ടിലുണ്ട്, ബാക്കിലുണ്ട്, ഇതിലുണ്ട്, ടൗണിലുണ്ട്, സൈഡ്സിലുണ്ട്. ആറ് ഫേസ് ഉണ്ട്. ആറ് ഫേസും എന്താണ്? റെക്റ്റാംഗിൾസ് ആണ്. ആറ് ഫേസും ഒരേപോലത്തെ സ്ക്വയേഴ്സ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ക്യൂബോയിഡ്. ഒരേപോലത്തെ സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞത് അല്ല, ഒരു സൈഡിൽ 6 സെന്റിമീറ്റർ ഉള്ള സ്ക്വയറും ഓർക്കത്ത് 10 സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ, അങ്ങനല്ല. എല്ലായിടത്തും ഒരേ ഡൈമെൻഷനുള്ള സ്ക്വയേഴ്സ് ആണെങ്കിൽ അവർ ക്യൂബെന്ന് വിളിക്കുന്നു. പിന്നെ ഡൈമെൻഷനിൽ വ്യത്യാസമുണ്ട്, അതായത് ആറ് ഫേസും റെക്റ്റാംഗിൾസും കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അവരെ നിങ്ങൾ ക്യൂബോയിഡ് വിളിക്കുന്നു. മക്കളെ ആ ഒരു ബ്രിക്ക്. ഇനി അടുത്ത ഷേപ്പാണ് കോൺ. ഇതിനൊക്കെ ഇക്വേഷൻസ് ഉണ്ട് കേട്ടോ, അതൊന്നും നിങ്ങളിപ്പോ പഠിക്കണ്ടായിരിക്കില്ല. 9ാം ക്ലാസ്സിലാകുമ്പോഴേ വരുന്നുള്ളു. ആയിട്ടുള്ള ഒരു കൊല്ലം ഫോൺ. ഫോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോർക്കും? ആ നമ്മൾ ബർത്ത്ഡേക്ക് മേടിക്കുന്ന തൊപ്പി ഓട്ടോ. ആ അതിന് ഓപ്പൺ ആണല്ലേ താഴ്ഭാഗം. കുറച്ചുകൂടെ ഇതായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഫോൺ തൊപ്പിന്റെ ഐസ്ക്രീം ഒക്കെ മേടിക്കത്തില്ലേ? ആ ഐസ്ക്രീം നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഒരു പേപ്പറിന്റെ ഷീറ്റൊന്ന് കവർ ചെയ്ത് വെച്ചേക്കുന്നത് അത്. ഇതിനെന്താ മക്കളെ ഇരിക്കുന്നേ? ആ ഈ താഴ്ഭാഗത്ത് അവരെ ഐസ്ക്രീം കവർ ചെയ്യാൻ വെച്ചേക്കുന്ന ഷേപ്പ് ഏതാണ്? സർക്കിൾ ആണല്ലേ. ഈ ഡാഷ് കാണിച്ചേക്കുന്നുണ്ടോ? അപ്പോ ഒരു ഫേസ് എന്താണ്? സർക്കിൾ ആണ്. ഒരു ഫേസ് എന്താണ്? അതൊരു വളഞ്ഞിരിക്കുന്ന ഷേപ്പാണ് അല്ലെ. മക്കളെ മനസ്സിലോർക്ക്, ആ ഐസ്ക്രീമിന്റെ കൂടിനകത്തുനിന്ന് മുകളിലത്തെ എടുത്ത് മാറ്റി നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ ഒരു കോണിക്കൽ ഷേപ്പിലുള്ള ഒരു കോൺ പോലത്തെ ഒരു പേപ്പർ മിച്ചമാണ്. ആ മിച്ചം എന്ന പേപ്പറിനെ മക്കൾ ഒരു കത്രിക കൊണ്ട് കൂടെ മുറിച്ച് നിവർത്തി വെക്കുകയാണെങ്കിൽ എന്തുണ്ടാകും? ഇനിയാണെങ്കിൽ നോക്കിക്കോ, ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് അതിനെ മുറിച്ചിട്ട് നിവർത്തി വെച്ചോ. അതായത് ഐസ്ക്രീമിന്റെ ഇങ്ങനെ വെച്ച് നിൽക്കുന്ന ഭാഗമില്ലേ, അതിന്റെ ഏതെങ്കിലും ഒരു സൈഡ് മുറിച്ചിട്ട് ആ പേപ്പറിനെ ഒന്ന് നിവർത്തി വെക്കണം. അപ്പൊ കേട്ടോ, ട്രൈ ആണ്. അപ്പോ ഇത്രയും മേടിച്ചാൽ മതി. അതിന്റെ ഫോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഭാഗം സർക്കിൾ ആണ്, മെച്ചോ ഒരു വളഞ്ഞ ഭാഗമാണ്. ആ വളഞ്ഞ ഭാഗം എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിനെ വളച്ചു വെച്ചതാണ്. മൂന്ന് പേര് ഓർമ്മ ഉണ്ടല്ലോ, ക്യൂബ്, ക്യൂബോയിഡ് ആൻഡ് ഫോൺ. അടുത്തതാണ് ഒരു സിലിണ്ടർ. സിലിണ്ടർ എന്ന് പറയുമ്പോൾ മക്കൾ എന്തോർക്കണം?
ഗ്യാസ് സിലിണ്ടർ ഓർക്കരുത്, ഗ്യാസ് സിലിണ്ടർ വേറെ ഷേപ്പാണ്. ഒരു പി വി സി പൈപ്പ്, ഒരു പി വി സി പൈപ്പ്, പി വി സി പൈപ്പിന്റെ ഷേപ്പ്ല്ലേ. വേണമെങ്കിൽ ഒരു കരിക്കിന്റെ തണ്ടോ, കരിക്കിന് ഇടക്കിടക്ക് ബൾജിങ്ങുണ്ട്, എന്നാലും ഒരു കരിക്കോ. ഈ പി വി സി പൈപ്പിൽ മൊത്തം നമ്മള് എന്തെങ്കിലും നിറച്ച് കവർ ചെയ്ത് വെച്ചേക്കാണ്, അങ്ങനെ വിചാരിച്ചാൽ മുകൾ ഭാഗം താഴ്ഭാഗം നമ്മള് അടച്ചു വെച്ചേക്കാം. മുകൾ ഭാഗം എന്ത് ഷേപ്പില മക്കളെ ഇരിക്കുന്നേ, ആലോചിച്ചു. പി വി സി പൈപ്പിന്റെ മുകളിലത്തെ അത് എന്ത് ഷേപ്പാ? ആ സർക്കിൾ ആണല്ലേ. താഴെയോ? താഴെയും സർക്കിൾ ആണ്, വെറും സർക്കിൾ അല്ല, മുകളിലത്തെ അതേ ഷേപ്പുള്ള സർക്കിൾ. അപ്പൊ രണ്ട് സർക്കിൾസ് ഉണ്ട്, മനസ്സിലായല്ലോ. ഇനി എന്തുണ്ട്? ഒരു വളഞ്ഞ ഭാഗം ഉണ്ടല്ലോ, ഒരു കറുവട് ഭാഗം ഉണ്ട് അല്ലെ. ആ കറുവട് ഭാഗം ആ പി വി സി പൈപ്പിന്റെ ഏതെങ്കിലും ഒരു സൈഡ് കട്ട് ചെയ്ത് നോർത്ത് വെച്ച് എന്തിട്ടു ഒരു റെക്ടാങ്കിൾ, ഒരു ക്യൂബ്. ഒരു സിലിണ്ടർ ഉണ്ടായത് എങ്ങനെയാണ്? സിലിണ്ടർ ഉണ്ടായത് മുകളിൽ ഒരു സർക്കിള്, താഴെ ഒരു സർക്കിള്, പിന്നെ ഒരു വളഞ്ഞ പോർഷൻ. ആ വളഞ്ഞ പോർഷന്റെ ഏതെങ്കിലും ഒരു ഭാഗം വെർട്ടിക്കലി കട്ട് ചെയ്ത് നോർത്ത് വെച്ചാൽ അതൊരു റെക്ടാങ്കിൾ ഉണ്ടാക്കും. അതായത് ഒരു റെക്ടാങ്കിൾ വളച്ചതും രണ്ട് സർക്കിൾസും ചേർന്നതാണ് സിലിണ്ടർ. എക്സാമ്പിൾ എന്താ? ഒരു പി വി സി പൈപ്പോ അല്ലെങ്കിൽ നമ്മുടെ വളമൊന്നും ഇല്ലാത്തൊരു കമ്പും ചൂടേ, അതൊക്കെ ഓർത്തോ. അടുത്തയാളാണ് സ്പിയർ. സ്പിയർ എന്ന് പറഞ്ഞാൽ, സ്പിയർ എന്താണ്? സ്പിയർ എന്ന് പറയുമ്പോൾ, സ്പിയർ എന്ന് പറഞ്ഞാൽ നാല് സർക്കിൾസിന്റെ എഫക്റ്റാണ് ഉണ്ടാകുന്നത്. അത് എങ്ങനെയാണെന്ന് മനസ്സിലാവണമെങ്കിൽ പത്താം ക്ലാസ്സിൽ വരുമ്പോൾ നമുക്കൊരു ഡെറിവേഷൻ, വലിയൊരു ഡെറിവേഷൻ നിർബന്ധമില്ല പഠിക്കണമെന്ന് മനസ്സിലാക്കേണ്ടവർക്ക് അങ്ങനെ മനസ്സിലാക്കിയെടുക്കാം. സ്പിയർ എന്ന് പറയുമ്പോൾ മക്കളുടെ മനസ്സിൽ ഒരു കാര്യമാണ്, നമുക്ക് വാട്ടർ മെലൻ ഓർക്കാൻ. വാട്ടർ മെലന്റെ എന്താണ്? അപ്പൊ പുറത്തു നോക്കുന്ന ഒരാൾക്ക് വാട്ടർ മെലന്റെ എത്രയും ഭാഗം കാണാം? വാട്ടർ മെലന്റെ ആക്സിലിംഗീൻ ആയിട്ടുള്ള കവർ പോർഷൻ മൊത്തമാണ് അല്ലെ. അതൊരു നാല് സർക്കിളിന്റെ ഫക്ട. അപ്പോ ഹെമിസ്പിയർ എന്ന് പറയുന്ന ഒരാൾ വരും എന്ന് വെച്ചാൽ വാട്ടർ മെലനെ നേരെ പകുതിക്ക് മുറിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് ഹെമിസ്പിയറിനെ പുറത്തു നോക്കുമ്പോ എത്ര കാണുന്നു? സ്പിയറിനെ പുറത്തു നോക്കുമ്പോ ആ പച്ച കളറിലെ തോട് ഭാഗം മുഴുവൻ കാണുന്നുണ്ട്. ഹെമിസ്പിയറിനെ നോക്കുമ്പോഴോ, അതായത് നാല് സർക്കിളിന്റെ ഫക്ട് ഉണ്ടാക്കിയേ, ഹെമിസ്പിയറിനെ നോക്കുമ്പോഴോ നേരത്തെ കണ്ട പച്ച എത്രയാണോ അതിന്റെ നേരെ പകുതി പച്ച ഇപ്പോഴും കാണാൻ വലിയ കാര്യം. വാട്ടർ മെലനെ നേരെ രണ്ടായി മുറിച്ചു. അപ്പൊ ഇത് രണ്ട് സർക്കിളിന്റെ ഫക്ട് ഉണ്ടാക്കുന്നുണ്ട്. അത്രേ ഉള്ളു മക്കളെ, ആലോചിച്ച് നോക്കും. വാട്ടർ മെലനെ കുറച്ച് കഴിയുമ്പോ, അടുത്തുള്ള കുറച്ച് കഴിയുമ്പോ നേരത്തെ കണ്ട പച്ച തോളിന്റെ നേരെ പകുതി തോളിപ്പോഴും ആ വാട്ടർ മെലനുണ്ട്. പോരാട്ടിന് എന്തും കൂടെ ഉണ്ട്? ആ അതെ, ഈ ഭാഗങ്ങളിൽ ആ ജ്യൂസി ആയിട്ടുള്ള ആ കളറുകൾ കാണാം അല്ലേ. ആലോചിച്ച് നോക്കും വാട്ടർ മെലന്റെ നടുക്കൂടെ നമ്മൾ കൃത്യം നടുക്കൂടെ കുറച്ച് കഴിയുമ്പോൾ കാണുന്ന ഷേപ്പ് ഏതാ? ആ ഒരു സർക്കിൾ പോലെ കിട്ടും അല്ലേ. അതായത് ഒരു സർക്കിൾ ഷേപ്പില് റെഡ് കളർ ഭാഗം കാണും, രണ്ട് സർക്കിളിന്റെ എഫക്റ്റീവ് ആയിട്ട് ഗ്രീൻ കളർ കാണും. ചുരുക്കം തന്നെ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ മൂന്ന് സർക്കിളിന്റെ എഫക്റ്റീവ് കേട്ടോ, മൂന്ന് സർക്കിളിന്റെ എഫക്റ്റീവ്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇത്രേ ഉള്ളൂ. സർഫസ് ചെയ്യാൻ പോലും പറഞ്ഞാൽ എത്ര ഭാഗം കാണാം? മൂന്ന് സർക്കിളിന്റെ എഫക്റ്റീവ് ആയിട്ട് കാണാം. ഇവിടെ രണ്ട് സർക്കിളും ഒരു റെക്ടാങ്കിളും കാണാം. അങ്ങനെ പിന്നെ വോളിയം, വോളിയം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പൊ ഇതിന്റെ എച്ച് പറയുകയാണെങ്കിൽ ഇതിൽ എത്ര മാത്രം ജ്യൂസ് കൊടുക്കും, ഇതെന്ന് പറഞ്ഞിട്ട് അതിനകത്തുള്ളൂ, ഇതിനകത്ത് എത്ര കൊള്ളും, ഇതിനകത്ത് എത്ര ഐസ്ക്രീം കൊള്ളും, ഈ പി വി സി പൈപ്പ് എത്ര മാത്രം വെള്ളം കൊള്ളും, ഈ ഉച്ചയ്ക്കാത്ത എത്ര മാത്രം ചുവന്ന കളറില് നമ്മുടെ അല്ലേ റെഡ് ഓക്സൈഡ്സ് പോലത്തെ ഓക്സൈഡ്സിന്റെ പ്രസൻസ് കുറേ ചേർന്നല്ലേ ജ്യൂസ് ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ എത്ര മാത്രം സാധനം ഉണ്ട്, ഈ ഒരു വിക്സ് ക്യൂബിന് അതൊരു എന്താണ് ഫോളോ ആയിരുന്നെങ്കിൽ ഇന്നത് എത്ര മാത്രം വെള്ളം കൊള്ളും, അങ്ങനെ പോയി. അപ്പൊ ക്യൂബെന്ന് വെച്ചാൽ ആറ് ഫേസിലും ഒരേപോലത്തെ സ്കോയേഴ്സ്. ബോർഡ് എന്ന് പറഞ്ഞാൽ ആറ് ഫേസിലും എന്താണ്? ആറ് ഫേസിലും റെക്ടാങ്കിൾസ്. പ്രത്യേകതയുണ്ട്, ഫ്രണ്ടിലെ റെക്ടാങ്കിൾ തന്നെയായിരിക്കും പുറത്തേക്ക്, ഈ സൈഡില് റൈറ്റ് സൈഡില് റെക്ടാങ്കിൾ തന്നെയായിരിക്കും, ലെഫ്റ്റില് അപ്പില് റെക്ടാങ്കിൾ തന്നെയായിരിക്കും, ഡൗണില് അല്ലാതെ അപ്പില് വേറെ ഡൗണിൽ വേറെ സൈഡിൽ വേറെ അങ്ങനല്ല. അപ്പിലും ഡൗണിലും ഒരേപോലത്തെ റെക്ടാങ്കിൾ, സൈഡ്സിലും ഒരേപോലത്തെ, ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലത്തെ, അതിനെ വിളിക്കുന്നവരാണ് എത്തി പോയത്. എക്സാമ്പിൾ കോൺ ഏതാ? ആ നമ്മുടെ കോണ്ടോ പൈസ്, താഴെ ഒരു സർക്കിളും പിന്നെ മിച്ചമുള്ള ആ വളഞ്ഞ പോർഷനെ അത് കൂടെ മുറിച്ച് നോർത്ത് വെച്ചാൽ അതിന് ട്രയാങ്കിൾ കിട്ടും. സിലിണ്ടർ ഏതാണ്? ഒരു പി വി സി പൈപ്പ്, മുകളിലും താഴെയും ഒരു സർക്കിള്, നടുക്കുള്ള ഭാഗത്തെ മുറിച്ച് നോക്കി വെച്ചാൽ ഒരു റെക്ടാങ്കിൾ. സ്പിയർ എന്താണ്? സ്പിയർ എന്ന് വെച്ചാൽ നടുഭാഗത്തും വീതി കൂടുതലായിരിക്കും, മുകളിലേക്ക് പോകുന്നതും വീതി കുറയും, താഴേക്ക് പോകുന്നതും വീതി കുറയും. ഇതെന്താ? ഒരു നാല് സർക്കിളിന്റെ എഫക്ട് ഉണ്ടാക്കുന്ന ഒരു ഫിഗറാണ് സ്പിയർ. സ്പിയറിന്റെ എക്സാമ്പിൾ വാട്ടർ മെലൻ, ഫുട്ബോള്, അതെല്ലാം.
ഹെമിസ്ഫിയർ ഓഫ് ഫിയർ പകുതിയാണ് എന്താ ഒരു വാട്ടർമെല്ലാണ്. വാട്ടർമെല്ലിന് എത്രമാത്രം പച്ചക്കളറിൽ തുഴുമ്പോ അത് നേരെ വെളുത്തിരി കുഴി എടുക്കേണ്ടത് അതിപ്പോ മച്ചപ്പോ. ഇവിടെ പിന്നെ കൂടുതലായിട്ട് ഒരു സർക്കുലാർ ഷേപ്പിൽ നമ്മുടെ ജ്യൂസി ആയിട്ടുള്ള റെഡ് കളർ പോർഷനുകളൊക്കെ ഇത് നാല് സർക്കിളിന്റെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രണ്ട് സർക്കിളിന്റെ അല്ല പച്ചക്കളറിലെ തോന്നിയത് രണ്ടും റെഡിന്റെ ഒന്നും കൂടുതൽ ലാസ്റ്റ് വൺ കസ്റ്റം ഓഫ് ഫോൺ. കസ്റ്റം ഓഫ് ഫോൺ എന്ന് വെച്ചാൽ ഒന്നുമില്ല മക്കളെ ഒരു ഫോൺ ഒരു ഫോണിനെ മക്കളിതേ ഈ കാണിച്ചേക്കുന്ന പോലെ ഈ നടുഭാഗത്തോ എവിടെയെങ്കിലും വെച്ചു മുറിച്ച് കളഞ്ഞു. മുറിച്ച് കളഞ്ഞിട്ട് ആ പൂത്തിരിക്കുന്ന ഭാഗം കളഞ്ഞു മിച്ചമുള്ള ഭാഗം എടുത്തു. ഇതിനെയാണ് കസ്റ്റം ഓഫ് ഫോൺ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരു ഫോണ് അതിനെ ഇടഭാഗത്ത് എവിടെയോ വെച്ച് പാരലായിട്ട് കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് ആ പൂർത്ത അപ്പക്സ് പോയിന്റിനെ എടുത്ത് മാറ്റി മിച്ചുള്ളത്. അതായത് നമ്മുടെ കിണറ്റിലൊക്കെ വെള്ളം കയറുന്ന തൊട്ടി എന്തില്ല മക്കളെ വക്കച്ച് ആ വക്കച്ച ആ വക്കച്ചിന്റെ ഷേപ്പില്ലേ ആ ഷേപ്പ് അതിനെയാണ് നമ്മള് കസ്റ്റം ഓഫ് ഫോൺ എന്ന് പറയുന്നത്. ഫോണിന്റെ ഭാഗം ഓക്കെ ഇത്രയുമാണ് നമുക്ക് വലിയ ക്ലാസ്സുകളിൽ പഠിക്കാനുള്ളത്. കസ്റ്റം ഓഫ് ഫോൺ പത്താം ക്ലാസ്സിലേ വരുന്നുള്ളൂ. അപ്പൊ ഇത്രയും ഇമേജസ് മക്കള് വിഷ്വലൈസ് ചെയ്യാൻ പഠിക്കണം. ഒരു ക്യൂബ് എന്ന് പറയുമ്പോൾ ആർക്കിസിൽ ഇതാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ബ്രിക്കിന്റെ മനസ്സിൽ വന്ന് ബ്രിക്കിന്റെ താഴെ എങ്ങനെയാണ് മുകളിൽ എങ്ങനെയാണ് വാട്ടർമെലൺ കട്ട് ചെയ്താൽ ഏതൊക്കെ ഭാഗങ്ങൾ കാണോ ഇങ്ങനത്തെ ഷേപ്പുകളാണ് ഇരിക്കുന്നത് ഇതെല്ലാം മക്കൾ മനസ്സിലാക്കുന്നത് ഇതിനാണ് വിഷ്വലൈസേഷൻ എന്ന ചാപ്റ്ററിന്റെ ഒബ്ജക്റ്റീവ് അതാണ്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും പൊളി നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നാളെ തൊട്ട് വീഡിയോ ക്ലാസ്സസ് ഉണ്ടാവില്ല പകരം റിവിഷൻ ക്ലാസ്സുകളായി. റിവിഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി അഞ്ച് ക്വസ്റ്റ്യൻസ് വീതം തരും. പിറ്റേന്ന് രാവിലെ അഞ്ചെണ്ണത്തിന് സൊല്യൂഷൻ എടുക്കും. അപ്പൊ ഈ അഞ്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക സൊല്യൂഷൻ എടുക്കുമ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് ശരിയാണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുക ഡൗട്ട് ഉണ്ടെങ്കിൽ ഫോൺ വിളിച്ച് പറയാം അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടാം. അപ്പൊ പിറ്റേന്ന് സൊല്യൂഷൻ എടുക്കുന്ന കൂട്ടത്തിൽ അടുത്ത അഞ്ച് പുതിയ ക്വസ്റ്റ്യൻ കൂടി ഓക്കെ. അപ്പൊ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്ത് പോകുക. താങ്ക് യു.